ഹായ് ഗൈസ്, മലയാളി ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൈനറ്റിക്സ് ആൻഡ് ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ കൈനറ്റിക്സ് ആൻഡ്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക്സ് ആൻഡ് വെറും പരിചയപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഇത് വെച്ചിട്ട് ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈയം ഉരുക്കി വെച്ചിട്ട് ഒരു കാസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കാസ്റ്റിംഗ് എന്ന് പറയണ്ടേ, ഒരു വെറൈറ്റി കാസ്റ്റിംഗ്. എന്റെ കൈയാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈയം കൊണ്ട്. അപ്പോ അതൊന്നും ഉണ്ടാക്കിയാലോ, അതൊന്ന് കാണാം വീഡിയോ, ഒരു വെറൈറ്റി വീഡിയോ. പക്ഷേ ഈ സാൻഡ് കൊണ്ട് അത് ഉണ്ടാവും നടക്കോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്ന് ചെയ്തു നോക്കാം. അപ്പോ ഈ കളറിലെ സാധനം, ഈ വയലറ്റ് കളറ് ഇതെടുക്കാം. ആഹാ, നോക്കിയാട്ടെ, ഭയങ്കര സോഫ്റ്റ് ആട്ടത്, നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ പോകുന്ന നോക്കിയാലേ, പത പത സോപ്പിന്റെ പത പോലെ പോകുന്നുണ്ട്. നോക്ക്, കയ്യിൽ വെച്ചിട്ട് നിക്കുന്നില്ല. അതാ ആ, ഇനി ഇതിനകത്തേക്ക്, ഈ മോൾഡിനകത്തേക്ക് കുറച്ച് ഇട്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടൈറ്റായി നിൽക്കുന്നുണ്ട്, ആ പത പോലെ വരുന്നില്ല പ്രസ് ചെയ്യുന്ന സമയത്ത്. ആ കുട്ടികൾ കളിക്കാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഫുൾ ഷേപ്പിൽ കറക്റ്റ്. ഇതാ ഇത്, പിന്നെ ഞാൻ ഇത് എടുത്തതിലുള്ള ചെറിയ ഫിനിഷിംഗ് കുറവാണ് ഇവിടെ വീണു വരെ. നല്ല ഷേപ്പിൽ വന്നിട്ട് എന്താണ് സാധനം എന്ന് മനസ്സിലാവില്ല. എന്താണ് കോട്ടെ, നേരത്തെ കണ്ട പത പോലെ വീണൊന്ന് പോകുന്നില്ല. പ്രസ് ചെയ്തപ്പോൾ ഇതിങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഈയോ, ഇത് ഫർണസിനകത്തിട്ട് ഉരുക്കാൻ പോവാണ്. ഇന്നിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കാസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലോ നേരത്തെ, കൈയാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ കൈനറ്റിക് സാൻഡിന്റെ അകത്ത് ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് കൈ കാസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഫർണസ് കത്തിക്കാൻ പോണേ. ഫർണസ് ചൂടായിട്ടുണ്ട്, അപ്പോ ഈയോ ഇടാൻ പോവാണ്. ഈയോ ഒരുക്കാൻ അലുമിനിയത്തിന് അത്ര, അലുമിനിയം 65 ഡിഗ്രി ചൂടാണോ? ഈ അത്ര ചൂട് വേണ്ട, ഈ ഒരു 300-350 അത്ര ഡിഗ്രി ചൂട് മതി ഈ ഒരു കാല. അപ്പൊ അതാ ഈ ഉരുകിയിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈനറ്റിക് ഫാനിന്റെ മോൾഡ് റെഡിയാക്കാം. അതാ ഏകദേശം ഫുള്ളായിട്ട് ഉരുകാനായി, ഉരുകി തീരാനായിട്ടുണ്ട്. ഈ നല്ലോണം ഉരുകി വെള്ളമായിട്ടുണ്ട്, ഇനി ഒരു ലേശം കൂടെ ഉണ്ട് ഇവിടെ. അപ്പോ കൈ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കൈനക്സാൻ്റെ അകത്തേക്ക് ഒരു മോൾഡ് ഉണ്ടാക്കണം. അപ്പൊ കൈ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ഈയ ഒരുക്കിയത് ഇതിലെടുത്ത് വയ്ക്കും, എന്നിട്ടാണ് കാസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എടുത്തു നോക്കാം മോൾഡിങ് എന്താ സ്ഥിതി എന്നുള്ളത്. അതാ അടിപൊളിയാക്കി കൈയിന്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഈയം ഒരുക്കിയിട്ട് എടുത്തിട്ട് ഈ കറക്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം, നോക്കാം എന്താവുന്നു നോക്കാം. ഈ സാൻഡിന്റെ അകത്ത്, ഈ കൈനറ്റിക് സാൻഡിന്റെ അകത്ത് ഇത് വിജയിക്കോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളൊന്ന് എടുത്ത് ഒഴിച്ചു നോക്കട്ടെ. ഈയ നല്ലോണം ഒരുക്കിയിട്ട് വെള്ളം പോലായിട്ട്. ഓക്കെ, ഇത് പെട്ടെന്ന് എടുത്തിട്ട് ആ മോൾഡിലേക്ക് ഒഴിക്കണം. എല്ലാം തിളച്ചിട്ടുണ്ട്, ഒഴിച്ചു നോക്ക എന്താവുന്ന അറിയില്ല. ആഹാ, കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ആ കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അത് 5 വിരലും അത് അതടക്കം കിട്ടിയിട്ടുണ്ട്. മതി, ഇത് മതി മതി മതി, നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൈ നമ്മൾ കാസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. അത് നോക്കിയാട്ടെ, ഇതാ അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ഈ കൈനറ്റിക് സാൻഡ് മൊത്തം കത്തിപ്പോന്ന വിചാരിച്ചത്, പക്ഷെ സാൻഡ് ഒന്നും ആയിട്ടില്ല. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് ഇത് തണുക്കാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കൈനറ്റിക് സാൻഡ് എടുത്തിട്ടൊന്ന് മാറ്റാം. മാറ്റിയ ശേഷം ഈ കാസ്റ്റ് ചെയ്ത് ഇതും കൂടി പുറത്തേക്ക് എടുക്കണം.
അപ്പോ ഇതൊന്ന് എടുത്ത് മാറ്റാണ് കൈനറ്റിക്സ് ആല്. ഓക്കെ ഓക്കെ ദാ. അപ്പോ ഇതാ കണ്ടില്ലേ ഇന്ന് കാസ്റ്റ് ചെയ്ത് കിട്ടിയ കൈ ഇട്ടോ ദാ സേവ് ഇന്റെ കൈ അല്ലാട്ടോ അത് കണ്ടില്ലേ. അപ്പോ ഈ കൈനറ്റിക് സ്റ്റാൻഡ് കൊണ്ട് കാസ്റ്റ് ചെയ്യാന്ന് മനസ്സിലായില്ലേ. അപ്പൊ അത് 100% സക്സസ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി കാസ്റ്റിംഗ് അത് 100% സക്സസ് ആണ്. അപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. എന്നാ പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.